നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പം ക്ലാസ് എന്നാ പൊന്നെ ഞാനിവിടെ കാണിച്ചിരിക്കട്ടെ. ഐ ഇത് കൊള്ളാലോ, കയറിയിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമല്ലേ, അതിലോട്ട് പോയാലോ. വേണ്ട. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്യമായ സ്വാഗതം. അപ്പം മച്ചാമാരെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടോ, എന്ത് രസമുണ്ടല്ലേ. അപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ര മരുതിമലയാണ്. അപ്പോൾ ഈ ഒരു മലയിൽ ഞാൻ പണ്ട് ആദ്യം ഈ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഈ ഒരു മരുതിമലയുടെ വീഡിയോ ആയിരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാരണം നിനക്ക് വരെ പണിയില്ലേ, ഈ വ്ളോഗൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ തന്നെ. അപ്പം ഇന്ന് കുറേ നാളാണ് ഞാൻ ഈ ഒരു മരുതിമലയിൽ വന്നിട്ട്. അപ്പം ഇന്ന് എന്തായാലും വീട്ടിലിരുന്ന സമയത്ത് ഇന്ന് എനിക്ക് പോകണ്ട, അന്നേരം വെറുതെ ഇരുന്ന സമയത്ത് നമ്മളുടെ തുടക്കമൊക്കെ ഇവിടെ നിന്നായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഈ മരുതിമലയിൽ വന്ന് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളും, ഇത് എക്കോ ടൂറിസമാണ്, പക്ഷേ ഇവിടെ നിന്ന് അത്രയും പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് നിന്ന് പോയി, അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഉള്ളതാണ് മലയുടെ മേളം കേട്ടോ, ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മലയിലോട്ട് കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കഷ്ടമുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ കയറി ഇവിടം വരെ വന്നത്. അതിനുശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളെ കയറുന്ന വഴിയൊക്കെ ഒന്ന് കണ്ടേച്ചുമ്പോൾ, കയറിപ്പോകുന്ന വഴിയാട്ടെ കാണുന്നത്. സത്യം ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ ഈ ഭാഗത്തൊക്കെ കുരങ്ങന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പം നമുക്ക് ദൈവമേ കയറിപ്പോവാം, കുറേ ഉണ്ട് കേട്ടോ പോകാനായിട്ട്. കുറച്ചും കൂടെ ഒക്കെ കഠിനമായ ഒരു വഴിയാണ് ഇനിയുള്ളത് കേട്ടോ. വേണ്ടോ, ഞാൻ അത്രയും കൂടെ നമുക്കൊന്ന് കയറി ചെല്ലണം. ഈ ക്യാമറ ആണെങ്കിൽ വേഗം കിടന്ന് ഓണായി കിടന്ന് ഇതായിരുന്നു, അതുകൊണ്ട് ചാർജ് കുറവ്, ഇനി എങ്ങനെ എടുത്ത് തീർക്കാൻ പറ്റുമെന്നോ. അന്നാതായാലും ഗോപ്രോ അറിയാൻ പോലെ അവർ ചാർജ് നിൽക്കത്തില്ല, 67% ഉള്ള അതിനകത്ത് ഒതുങ്ങത്തക്ക രീതിയിലായിരിക്കും വീഡിയോ വരുന്നത്. അല്ലെങ്കിൽ മൊബൈലുണ്ട്, കുഴപ്പമില്ല. അല്ല ഇതും കൂടെ അങ്ങനെയും ചവിട്ടി വിടാം. പൊന്നെ ഓ നടന്ന് നടന്ന് ഇനിയും കിടപ്പോൾ അങ്ങ് വരെ കാരണം ഉടമേലെ കയറിയിട്ടുള്ളൂ, ഇനി ശരിക്ക് നടക്കാനുണ്ട്. രാമേ അങ്ങനെ എന്തായാലും നമ്മളിനി കയറി ഇപ്പോഴും നടക്കാൻ വയ്യ, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോന്നോളൂ. ഓ പൈപ്പ് പൈപ്പ്, അയ്യോ കണ്ടല്ലേ, മുട്ട സ്കൂളാട്ടോ കാണുന്നേ. ഓക്കെ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം മച്ചാന്മാരെ, എന്താ പറയുക, നമ്മൾ മുട്ടമലയുടെ മേളിൽ എത്തി. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഓക്കെ ആയി, ബ്രീത്തൊക്കെ പക്കയായി. കാരണം നല്ല ഏറ്റമാണ്, ഇവിടെ സ്ഥിരമായിട്ട് വന്നവർക്ക് അറിയാൻ പറ്റും ഈ കയറുന്ന വഴി. ഞാൻ ഈ വഴിയേ വന്നിട്ടുള്ളൂ, വേറെ വഴി ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. ഈ പോകുന്ന വഴി ഫുള്ള് പുല്ല് കേട്ടോ. അയ്യോ എന്തായാലും ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ അവിടെ ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പിള്ളേർ സെറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ ഇത് എന്ത് രസമാണ് നോക്കേ, നല്ല വെയിലുണ്ട്, പക്ഷേ ചെറിയൊരു കാറ്റും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്കിതിലേ പോയി അതിലേ വരാം. ഓക്കെ കുറേ നാളായതുകൊണ്ട് തന്നെ എവിടേക്കാണെന്ന് എനിക്കറിയില്ല, എന്തോ രാമൻ്റെയോ ഹനുമാൻ്റെയോ ഒക്കെ കാൽപ്പാട് ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ഒന്ന് പോകരുതെന്നുള്ള രീതിക്കാണ് അവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങാനും പോയി വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ എവിടെയോ ആയിരുന്നു കേട്ടോ ആ ഒരു കാൽപ്പാതും സംഭവമൊക്കെ, പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. കാണുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം, ഇവിടെ അങ്ങും ഇല്ല. ഓക്കെ പക്ഷേ ഇവിടെ വരുന്നവരടുത്ത് ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നതിനകത്ത് തെറ്റില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. അത് ഒന്നുകിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ വഴികളിലൊക്കെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓരോരോ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടും അവൈലബിളാണ്, അവിടെ കൊണ്ട് കളയുക. കാരണം നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ ജനിച്ചപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതേ സൗന്ദര്യത്തോടു കൂടി തന്നെ കാഴ്ചവെച്ചിട്ട് വേണം നമ്മുടെ ഈ ഭൂമിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെയുള്ള മാലിന്യങ്ങളൊന്നും ഇവിടെ ഒന്നും കൊണ്ടുവരില്ല. അപ്പം എന്തേ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം, അവിടെയൊക്കെ കെട്ടിടങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കറങ്ങി നമുക്ക് അങ്ങനെ കറങ്ങി ആ കെട്ടിടങ്ങളെടുത്തോട്ട് വരാം, കെട്ടിടങ്ങളെടുത്തോട്ട് വരാം. യെസ് ഒരു മണ്ടപ ഒതുങ്ങിക്കുന്നുണ്ടോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏറ്റവും ഹൈ നല്ലൊരു പൊക്കത്താണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗം ഓടനാട്ടമുള്ള ചുറ്റും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പൊക്കമുള്ള മല ഇതാവാം, കാരണം
നമുക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും. താഴെ കൂടെ ഒക്കെ വണ്ടികൾ പോകുന്നതൊക്കെ കാണാൻ പറ്റും. ചിണിയേ ഉള്ളു കേട്ടോ. ഇതിൽ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ഏർമാടം ഒക്കെ പണിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാണുന്നുണ്ടോ. അപ്പം അത്യാവശ്യം വലിയ വെയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി റെസ്റ്റ് ഒക്കെ ചെയ്യാം. ഇതേ ഒരു നെല്ലിമരം നിപ്പുണ്ട്. അത് നെല്ലിക്കല്ലോ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയത് കേട്ടോ. നെല്ലിക്കോ നിപ്പല്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു കാവോ എന്തോ ഒരു വെച്ചാരാധനയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഒരു മാവും ഒരാലും വേണമെങ്കിൽ ആത്മാവെന്ന് പറയാം പറയല്ലേ. ആത്മാവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എന്തേ നമുക്ക് ഇതൊക്കെ എന്താ സംഭവങ്ങളെന്ന് ഞാൻ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. മുട്ടർമലയുടെ യൂട്യൂബ് കിടപ്പുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ, എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ കയറി നോക്കിയാൽ മതി. അപ്പം ഒത്തിരി നാളായി കേട്ടോ നമ്മളിങ്ങോട്ട് വന്നിട്ട്, കുറേ നാളായി. അപ്പം നീ ഭഗവാനെ നീ കണ്ടില്ലേ, ഇതാണ് ഇവിടെ ആരാധന മൂർത്തി. ആരാണെന്നും അറിയില്ല. ദേ ഇവിടെ തന്നെ സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. എന്നിട്ട് അതിന് ചുറ്റും തന്നെയാണ് ഇഷ്ടം പോലെ ഉള്ളത്. വെരി ഗുഡ്. അതാണ് മലയാളി ഇട എന്നൊക്കെ പറഞ്ഞത്. അതാണ് സെക്രട്ടറി വെളിയം ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, സംഭവം നമ്മൾ ഞാൻ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറി വന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ കയറി വരാൻ തന്നെ ഒരു വഴിയുണ്ട് കേട്ടോ. അതാ ഈ ഒരു വഴിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. വേണ്ട, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ഈ വഴി വന്നിട്ടില്ല. കണ്ടല്ലേ, ഇതാണ് ആ വഴി. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി പോകാം. പക്ഷേ എൻ്റെ ബൈക്ക് ഇരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വഴി പോകാൻ പറ്റത്തില്ല. ഇനി ഒരിക്കൽ വരുമ്പോൾ നമുക്ക് ഈ വഴി വരാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളോട്ടുള്ള എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഈ മുട്ട മരുന്ന് പോലെ വരുന്നവർക്ക് അറിയാൻ പറ്റും. എത്ര വട്ടം വന്നാലും പല പല അനുഭവങ്ങളായിരിക്കും കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്, ഇവിടുത്തെ രീതിയാണ്. നിങ്ങൾ വന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം തന്നെ രണ്ട് ഫാമിലി കാര്യങ്ങളൊക്കെ വെള്ളം പോലും കുടിച്ചോളാൻ വയ്യ അവർക്ക്. നമ്മളടുത്ത് ചോദിച്ചിരുന്നു എന്താ പറയുക, ഇവിടെ എവിടെയെങ്കിലും കടയുണ്ടോന്ന്. ഈ ഒരു സംഭവത്തിനകത്ത് ചെറിയൊരു രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ നടക്കും കേട്ടോ. തോനേം പേരൊന്നുമില്ല, ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ചെറിയൊരു കച്ചവടത്തിൻ്റെ മേളി ഇടാന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കച്ചവടം നടക്കും. കാരണം ഈ വരുന്നവർക്ക് എന്തായാലും ദാഹിക്കും. അങ്ങനെ ഇപ്പുറത്തെ വശത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അയ്യോ എൻ്റെ മുന്നേ ഇതിലെ കൂടെ നടക്കുമ്പോൾ തന്നെ മുട്ട കുന്നിനകത്ത് മുട്ട വേര് അടിക്കുന്ന കേട്ടോ. ഞാൻ അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങും ഇനി ഒരു തേങ്ങയില്ല. നമുക്കിനി കുറച്ചും കൂടെയൊക്കെ ഒന്ന് നടുക്കോടൊക്കെ പോകാം. എൻ്റെ പൊന്നേ ഞാനിവിടെ കാണിച്ചിരിക്കട്ടെ. ഐ ഇതുകൊള്ളാലോ, കയറി ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമല്ലേ. അകത്തോട്ട് പോയാലോ, വേണ്ട നല്ല പാമ്പങ്ങളാണെങ്കിലും ഇവിടെ ഇരിക്കാം. അയ്യപ്പ, രക്ഷയില്ല കേട്ടോ, നല്ല സുഖം. പക്ഷെ ഒരു കാറ്റും ഉണ്ടെങ്കിൽ അടിപൊളി തന്നെ, ഭയങ്കര വെയിലുണ്ട്. അതുകൊണ്ട് കാറ്റും ഉണ്ടെങ്കിലേ രസമുള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് പ്രണയ ജോഡികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പ്രണയിക്കുന്നുണ്ട്. നമ്മളങ്ങോട്ടൊന്നും പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് അയ്യപ്പ, കൊള്ളാം കേട്ടോ. അതാണ്ട് ഈ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, എന്ത് രസമാണ് നോക്കെ. ഇവിടെ ഇങ്ങനെ ഒരു വൈബാണ്. കുറച്ച് വെള്ളം കുടിക്കണം, ഞാൻ മിറണ്ട കഴിച്ചിരുന്നു. അത് വേറെ വഴിക്ക് കുറച്ച് എന്താ പറയുക, കയറി വേണ്ടി കൊടുത്തു. അവർ ഈ വെള്ളം മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ നല്ല ചൂടാട്ടോ. രാവിലെ വരണ്ടായിരുന്നു. അതുപോലെ ഞാൻ ചെന്നൊക്കെ മണ്ഡലം കാണിക്കാം. നിങ്ങൾ ഉച്ചയ്ക്കൊന്നും വരാൻ നിൽക്കണ്ടോ ഇങ്ങോട്ട്. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് കിടന്നിട്ട് പിന്നെ പോവാം. അപ്പോൾ കുറച്ച് നേരം ഗുഡ് നൈറ്റ്. സത്യം പറഞ്ഞ് ഏതാ വഴി എന്നറിയാൻ വയ്യ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും താണ്ട ഇവിടെ ആൾക്കാർ പോയ ഒരു വഴി പോലൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ചാടിക്കേറാം. അയ്യപ്പാ, ആ ടവറൊക്കെ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചൊക്കെ പോകണം. കാടായതുകൊണ്ട് തന്നെ
ഇടജന്തുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓ, ഇതൊരു ഒടുക്കത്തെ വഴിയായി ഇപ്പോൾ വന്നത്. ഇനി ഇത് വരെയും പിടിച്ച് കയറണമല്ലേ. സമാധാനം. ഇനി നമ്മൾ ഒരു സ്ഥലത്തെത്തി. കാറ്റാടിപ്പാറ എവിടാന്നോ എന്തോ. ഓക്കെ, ഇവിടെയൊക്കെ നല്ല വഴിയുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ അതുപോലെ തന്നെ ജീവനക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ആളെ ചെന്ന് കയറി കൊടുത്തു. പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ ഓടിക്കളഞ്ഞു. പോലീസുകാരുണ്ട് ഇവിടെ മേളിലുണ്ട്. എന്നാണ്ട് നമ്മളങ്ങനെ അടുത്തൊരു സ്ഥലത്തെത്തി. അങ്ങനെ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഇതാണ് കാറ്റടി പാറ. നല്ല കാറ്റുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മേളിൽ കയറി വന്നാൽ നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ ഫുള്ളൊന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടേച്ചും വരാം. നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പം ക്ലാസ് കട്ട് ചെയ്ത് സ്ഥിരം വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഈ നല്ല കാറ്റായിരുന്നു. ഈ ഓരോരുത്തരൊക്കെ പേര് ഉദ്ദേശിക്കുന്നുണ്ട്. ബാലൻ, അഭിലാഷ്, ബോസ്, ശ്യാംലാൽ. പണ്ട് നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മാഞ്ഞു കേട്ടോ. ഇത്ര വർഷം മുമ്പാണ്. നല്ല രസമാണെന്നൊക്കെ കണ്ടല്ലേ. ഇവിടെ ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അടിയിലൊരു ഗുഹയുണ്ട്. പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ. ഇതോ ആ കാണുന്ന സ്ഥലത്താണ് ആ ഗുഹ. അതിന് അടിയിൽ കൂടെ നമുക്ക് അപ്പം തുടങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് ഫുള്ളാണ്. കാടൊക്കെ പിടിച്ചിടക്കും. എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. പറ്റുമെന്ന് ഞാൻ നോക്കിയാണ്. പക്ഷേ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുനാളൊക്കെ കാണാൻ അതിൻ്റെ അകത്ത് ഇറങ്ങി അതിലേക്ക് കൂടെ ഇറങ്ങിയിട്ട് ഇതേ കൂടെ കയറി വരുമായിരുന്നു. ഒരു ഗുഹയായിരുന്നു അത്. AC ഗുഹ എന്നൊക്കെ പറയും. പക്ഷേ അതിനകത്ത് നിന്ന് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല. ഇവിടെയാണ്. ഇവിടെ എല്ലാം വന്ന് നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ പാറകളൊക്കെ ഇരിക്കുന്നേ കണ്ടല്ലേ. എൻ്റെ പൊന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ടവറിൻ്റെ അടുത്തൊരു കെട്ടിടം കണ്ടു. അങ്ങോട്ട് പോകണം. പക്ഷേ അത് നമ്മൾ പോയതായിരിക്കും. ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ഇത് റൗണ്ട് അല്ലേ. ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വന്നിടത്ത് തന്നെ ആയിരിക്കും പിന്നെയും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തേ ഇല്ല മരം ഞാൻ നോക്കി വെച്ചിരുന്നു. നമ്മൾ ആ മരം വഴിയാണ് കയറി വന്നേ. അപ്പോൾ ആ മരം വഴി തന്നെ നമുക്ക് അങ്ങോട്ട് ഈ ഇറങ്ങിപ്പോവാം. ഇതൊക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. പ്രണയ ജോഡികൾ, തരണിമണികൾ ഒക്കെ ഇവിടെ ചെലവിക്കുന്നുണ്ട്, വരുന്നുണ്ട്, കാണുന്നുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റേതായുള്ള എന്താ പറയുക പരിപാടികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. സംസാരിക്കാം. എവിടെയും തിട്ടത്തില്ല. ഭയങ്കരമായിട്ട് നടക്കാനും വെയിലും കൂടെ ആയപ്പോഴത്തേക്ക് അപ്പം കലാപരിപാടികൾ അവിടെ പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഏതാണ്ടൊക്കെ ഞാനൊക്കെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുവരെ ഡെവലപ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ദേ ഈ വഴിയാണ് ഇറങ്ങിപ്പോകേണ്ടത്. കാരണം നമ്മൾ ഈ വഴിയാണ് കയറി വന്നത്. ഓക്കെ, അപ്പം കൊട്ടാരക്കര കൊല്ലം കാറെടുത്തൊന്നും എനിക്കിത് വലുതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം മുട്ടമല, മരുതിമല എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പുറത്തോട്ടുള്ള കോഴിക്കോട്, കൊല്ലത്തിന് പുറത്തോട്ട് വരാത്തവർക്കായിട്ടൊക്കെ ഉള്ളവർക്കും ഗൾഫിൽ ഒക്കെ ഉള്ള നമ്മുടെ ശംഖ കൂട്ടുകാരന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പം മുട്ടമലയുടെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.